മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ട നഗരത്തിൽ ഹോട്ടലുകളിൽ പരിശോധന. ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത്. പരിശോധനയ്ക്കിടെ ഹോട്ടൽ നടത്തിപ്പുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്ക് തർക്കവും ഉണ്ടായി. ബിദിൻ എന്താ ചേരുകയാണ്? ബിദിൻ, എന്താണ് വാക്ക് തർക്കത്തിന് കാരണം? ശ്രാവൺ, കഴിഞ്ഞ കുറേ ദിവസമായി പത്തനംതിട്ട നഗരസഭയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച ഒരാഴ്ചയോ ഒക്കെ ഇടവിട്ടുകൊണ്ട് പല ഹോട്ടലുകൾക്കും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് രാവിലെ ഈ പരിശോധന തുടരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട നഗരത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന അമാലിയ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഒരു സ്ത്രീ ഒരു പരാതി നഗരസഭയ്ക്ക് നൽകിയിരുന്നു ചില പഴകിയ ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് പരിശോധന നടത്തിയത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ അമാനിയ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണ വസ്തുക്കളാണ്. എണ്ണയുടെ ഒക്കെ നിറം ഒരുപാട് തവണ ഉപയോഗിച്ച രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കറുത്ത നിറത്തിലുള്ള എണ്ണകൾ മറ്റ് ഭക്ഷണ വസ്തുക്കളൊക്കെ തന്നെ ഒരുപാട് പഴക്കം ചെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഘർഷാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കത്തിലേക്ക് ആ വ്യാപാരിയും ഈ ആരോഗ്യ വിഭാഗവും തമ്മിൽ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഈ ഹോട്ടലിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് കവറുകളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും ഒക്കെ തന്നെ പിടിച്ചെടുത്തിരുന്നു. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ശേഷം, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിരോധനത്തിന് ശേഷം ഉപയോഗിക്കാൻ കഴിയാത്ത വസ്തുക്കളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അത് പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ടാണ് ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വ്യാപാരി സംഘടന കൂടി അവിടേക്ക് എത്തി പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് പിടിക്കാൻ പാടില്ല എന്നൊരു കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘർഷത്തിലേക്ക് പോയത്. ഏതായാലും പത്തനംതിട്ട നഗരസഭയിൽ പരിധിയിലുള്ള ഹോട്ടലുകളിൽ പരിശോധന തുടരുകയാണ്. ശ്രാവൺ.